ഹലോ ഫ്രണ്ട്സ്, ഞാനും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു റഷ്യയുടെ ബേസ് ആണെങ്കിൽ അത് എങ്ങനെ മാക്സ് ആക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതിപ്പം എല്ലാ ടൗണുകാർക്കും പ്രിഫർ ചെയ്യുന്നൊരു വീഡിയോ ആണ്, എല്ലാവർക്കും കാണാം. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു വീഡിയോയിൽ വൺ ബൈ വൺ ആയിട്ട് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇൻകേസ് നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ബേസ് ഒരു റഷ്യഡ് ആണ്, ഇപ്പോൾ ഈ ഒരു ബേസ് നോക്കിയതാണ്, അതൊരു റഷ്യഡ് പക്കാ റഷ്യഡ് ബേസാണ്. ഓക്കെ, എൻ്റെ ബേസ് തന്നെയാണ്, എൻ്റെ ഒരു ടേഴ്സറി അക്കൗണ്ടാണ്. അപ്പം ഇത് ഫുള്ളി റഷ്യഡാണ്. ഓക്കെ, വിസ ടവറൊക്കെ ആണെങ്കിൽ ലെവൽ വൺ, അതേപോലെ തന്നെ എയർ ഡിഫെൻസൊക്കെ ലെവൽ വൺ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇൻ കേസ് നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിട്ട് നമുക്ക് എല്ലാം മാക്സ് ആക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒറ്റയടിക്ക് ഇരുന്ന് മാക്സ് ആക്കിയത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ് നമ്മളെക്കൊണ്ട്. അതായത് പെട്ടെന്ന് ടൗണുകൾ മാക്സ് ആക്കുക എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ട്രിക്സാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ മന്ത്സ്, ഓക്കെ, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന ഞാൻ പറയുന്നില്ല, വിത്തിൻ മന്ത്സ്. നമ്മൾ കുറച്ച് ക്ഷമ വേണം, ഏതൊരു പണിക്കും ക്ഷമ വേണമെന്നല്ലേ പറയുക. അപ്പം കുറച്ച് ക്ഷമിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൗണുകളും അതേപോലെ തന്നെ ഡിഫെൻസും ഒഫെൻസും ഒക്കെ മാക്സ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജുകളൊക്കെ പ്രോപ്പറായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അത് മാക്സ് ഔട്ട് ആക്കണം. കാരണം നമുക്ക് അറിയാം, നമ്മുടെ ഇപ്പം ഒരു ടൗണുകൾ എടുത്തിട്ട് ഇപ്പോൾ ടൗണുകൾ അടിക്കുമ്പം, ഇപ്പോൾ എൻ്റെ ടൗണുകൾ 13 ആണ്. അപ്പോൾ ടൗണുകളുടെ എന്താണ് ഇത്, നമ്മുടെ ചുറ്റുമുള്ള ഓരോ സാധനം അപ്ഗ്രേഡ് ചെയ്യണം, നമുക്ക് ഒത്തിരി ലൂട്ട് വേണം. അപ്പോൾ ലൂട്ടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താ പറയുക, അതായത് ഈ ലൂട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ സ്റ്റോറേജുകളൊക്കെ വെൽ എന്താ പറയുക, എഫിഷ്യൻ്റ് ആയിരിക്കണം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ എലിക്സർ സ്റ്റോറേജ് ആണെങ്കിലും ഗോൾഡ് സ്റ്റോറേജ് ആണെങ്കിലും ഡാർക്ക് എലിക്സർ സ്റ്റോറേജ് ആണെങ്കിലും എല്ലാം മാക്സ് ഔട്ട് ആക്കി വയ്ക്കുക. അതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ 5 ബിൽഡേഴ്സ് അല്ലെങ്കിൽ 6 ബിൽഡേഴ്സിനെ വെച്ചിട്ട് അവതങ്ങ് പൂർത്തിയാക്കുക. ഓക്കെ, അത് ഫസ്റ്റ് ടിപ്പ് നമ്പർ 1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ എലിക്സർ കളക്ടർ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഗോൾഡ് മൈന്, ഡാർക്ക് എലിക്സർ ഡ്രില്ല്, ഇതൊക്കെ എന്ത് ചെയ്യണം, മാക്സ് ആക്കണം. കാരണം ഇത് മാക്സ് ആക്കുന്ന വഴി നമുക്ക് ഒത്തിരി അഡീഷണൽ ആയിട്ടുള്ള ലൂട്ട് നമുക്ക് കിട്ടുകയാണ്. മീൻസ് നമ്മുടെ ബേസിൽ തന്നെ ലൂട്ട് ചെയ്യല്ല, നമ്മളുടെ ബേസിൽ തന്നെ നമുക്ക് എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്തിട്ട് തരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൂട്ട് ചെയ്യുന്നതിന് ഉപരി, ഐ മീൻ അഡീഷണൽ ആയിട്ട് ഇത്ര ഒരു പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് തന്നെ കിട്ടും, മനസ്സിലാവുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ അതായത് ഈ കളക്ടേഴ്സും അതേപോലെ തന്നെ മൈനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ആക്കിയിടുക. ഓക്കെ, അപ്പം ഞാൻ ചിലരുടെ ബേസൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക, ഗോൾഡ് മൈനാണെങ്കിലും ഗോൾഡ് എലിക്സർ കളക്ടറൊക്കെ ആണെങ്കിലും ലോ ലെവലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല, അത് മാക്സിമം ആക്കിയിട്ടാണ് നമുക്ക് ഒത്തിരി ലൂട്ട് ഒന്ന് കിട്ടാനുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനിയിപ്പം ഇൻ കേസ് എന്തെങ്കിലും പോർഷൻസ് കയ്യിലുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, നമ്മുടെ റിസോഴ്സ് പോർഷൻസ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. ആ പോർഷൻസൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസ് കുറച്ചും കൂടി അടിപൊളിയായി കൊണ്ടുപോകാൻ പറ്റും. കാരണം നമുക്ക് ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അഡീഷണലായിട്ട് ഒത്തിരി ലൂട്ട് കിട്ടും. നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ കാര്യം അപ്ഗ്രേഡ് ചെയ്യാൻ ഒത്തിരി ലൂട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ ലൂട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് കിട്ടുന്നതിലും ഉപരി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബേസിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പോർഷൻസും അതേപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് കുറച്ച് ഐഡിയപരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് ടിപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സ് ആക്കി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ട്രൂപ്പ് കോംബോ സെറ്റാക്കി വയ്ക്കുക. അതായത് നിങ്ങൾക്ക് ലൂട്ട് വേണം, നിങ്ങളുടെ ബേസ് സെറ്റായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒത്തിരി ലൂട്ട് വേണം, കുറച്ചൊന്നും പോരാ. നമുക്കിപ്പോൾ തുടക്കത്തിൽ ഇപ്പം എൻ്റെ ഈ ഒരു വിസ ടവർ അപ്ഗ്രേഡ് ചെയ്യാൻ 320,000 മതി. ഓക്കെ, പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ 1 കോടി 1.5 കോടി ആ റേഞ്ചിലേക്കൊക്കെയാണ് പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ അത്രയും ലൂട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ട്രൂപ്പ് കോംബോ വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ, നല്ലൊരു ട്രൂപ്പ് സെറ്റപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ട്രൂപ്പ് സെറ്റപ്പ് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർച്ച്, അതായത് ബാർബേറിയൻസ് ആർച്ചേഴ്സ് അല്ലെങ്കിൽ ജെൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് ലൂട്ട് സെറ്റാക്കാം. അതായത് കുറേ ഡെഡ് ബേസുകൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡെഡ് ബേസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എങ്ങനെ ഒത്തിരി ലൂട്ട് അടിക്കാം എന്നുള്ള എൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് വീഡിയോസിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, CUC മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി ലൂട്ട് വേണം. അപ്പം എന്താണ് ആ ലൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും എടുക്കാൻ, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രൂപ്പ് കോംബോ നമുക്ക് എപ്പോഴും കയ്യിൽ വേണം. ഓക്കെ,
അപ്പോൾ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രൂപ്പ് കോംബോ നമുക്ക് വേണം. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ട്രൂപ്പ് കോംബോ നിങ്ങൾ സെറ്റാക്കി വെക്കണം. എപ്പോഴും ഫുൾ സെറ്റിൽ ആ ട്രൂപ്പ് കോംബോ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ലൂട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഏത് ടൗണാണെങ്കിലും നമുക്ക് ബാർബറിയൻസ് ആർച്ചേഴ്സിനും വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മീൻസ് ഇപ്പം ഞാനിപ്പം ഒരു എക്സാമ്പിൾ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ട്രൂപ്പ്സ് സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച്, ഇപ്പം ഏറ്റവും കോസ്റ്റ് പറഞ്ഞ ട്രൂപ്പ്സാണ് ജയൻസ് എന്ന് പറഞ്ഞാൽ, ജയൻസ്. അതേപോലെ തന്നെ നമുക്കൊരു 25 ഞാൻ ജയൻസിന് എടുത്തു, അതേപോലെ തന്നെ കുറച്ച് ആർച്ചേഴ്സിനെയും കൂടി നമുക്ക് എടുക്കാം. ഒരു 100 ആർച്ചേഴ്സിനെയും ബാക്കി വരുന്ന സ്പേസിലേക്ക് നമുക്ക് ബാർബേറിയൻസിനെയും കൂടി കയറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ട്രൂപ്പ് കോംബോ വെച്ചിട്ട് നിങ്ങളൊന്ന് അറ്റാക്ക് ചെയ്ത് സ്പെല്ലൊന്നും എടുക്കണ്ട. ഈ ഒരു ട്രൂപ്പ് കോംബോ മാത്രം വെച്ചിട്ട് നിങ്ങൾ ലൂട്ട് ചെയ്യാൻ പോകുക. ഈ ജയൻസിനെ നമ്മൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫെൻസ് ഓഫ് ജയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ആർച്ചേഴ്സിനെ ചുറ്റുപുറക്കിയിട്ട് എന്ത് ചെയ്യാം, കളക്ടേഴ്സിലുള്ള ലൂട്ടടിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒപ്പം ബാർബേറിയൻസിന് സപ്പോർട്ടിനും കൂടി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റും. അതായത് ആ ബേസിലെ മെയിൻ ലൂട്ട് മൊത്തം നമുക്ക് ഒറ്റയടിക്ക് എന്താ വാരിയെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു ട്രൂപ്പ് കോംബോ ഒക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെയാണ് നമുക്ക് ലൂട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ട്രൂപ്പ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹെവി ട്രൂപ്പ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെല്ല് കയ്യിൽ നിൽക്കില്ല, അതേപോലെ ഡാർക്ക് എലിക്സർ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. സോറി, എലിക്സർ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അതേപോലെ നിങ്ങളുടെ ഡാർക്ക് എലിക്സറൊക്കെ കയ്യിൽ നിന്ന് വാഷ് ഔട്ടായി പോകും, പെട്ടെന്ന് കാലിയായി പോകും. നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ട്രൂപ്പ്സിനെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലബോറട്ടറി കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ഒപ്പം ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രൂപ്പ്സിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരി എന്താ പറയുക, എലിക്സറും അതേപോലെ തന്നെ ഡാർക്ക് എലിക്സറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ഹെവി ട്രൂപ്പ്സിനെ കൊണ്ടുപോകാതെ ലോ ലെവൽ മീൻസ് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ ട്രൂപ്പ്സിനെ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഡിഫെൻസ് ഉണ്ട് നമ്മുടെ ബേസിൽ, കുറച്ച് മെയിൻ ഡിഫെൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഈ ഒരു ബേസിൽ മെയിൻ ഡിഫെൻസ് എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ ബേസിലും മെയിൻ ഡിഫെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫെർണോ ഒരു അല്ല ഹൈഡൻ ടെസ്ല എന്ന് പറയുന്ന ഒരു മെയിൻ ഡിഫെൻസ് ആണ് കേട്ടോ. ഹൈഡൻ ടെസ്ല അപ്ഗ്രേഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട മറ്റൊരാൾക്കാരാണ് എക്സ്ബോ, പിന്നെ നിങ്ങളുടെ ഇൻഫെർണോ ടവർ അപ്ഗ്രേഡ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളുടെ ഈഗിൾ ആർട്ടിലറി അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ നിങ്ങൾ ടൗണർ 13 ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാറ്റർ ഷോട്ട് കിട്ടും, സ്കാറ്റർ ഷോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഈ മെയിൻ ഡിഫെൻസ് മാക്സ് ഔട്ട് ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഡിഫെൻസ് എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടും അതേപോലെ തന്നെ എയറും ടാർഗറ്റ് ചെയ്യുന്ന ഡിഫെൻസുകളുണ്ട്. അതായത് നമ്മുടെ ആർച്ചർ ടവർ, വിസാർ ടവർ, അങ്ങനെയുള്ള ടവറുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എയർ ഡിഫെൻസ് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, എയർ ഡിഫെൻസുകൾ 4 മാക്സ് ഔട്ട് ആക്കി വയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഹീറോസിൽ ഇടയ്ക്കൊന്ന് ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഡാർക്ക് എലിക്സർ അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഹീറോസിനും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡാർക്ക് എലിക്സറൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കൈ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹീറോസിനെ ഒപ്പം അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ലൂട്ട് ചെയ്ത് വല്ലവരും കൊണ്ടുപോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിൻ ഡിഫെൻസും അതേപോലെ തന്നെ എയറും അതേപോലെ ഗ്രൗണ്ടും ടാർഗറ്റ് ചെയ്യുന്ന ഡിഫെൻസ് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ എയർ ഡിഫെൻസസ് അപ്ഗ്രേഡ് ചെയ്തു. ശേഷം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കാനോൺസ്, മോർട്ടാർ, പിന്നെ എയർ സ്വീപ്പറുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഇത്ര അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിഫെൻസ് ഓൾമോസ്റ്റ് മീൻസ് നിങ്ങളുടെ ബേസിലുള്ള ഓൾമോസ്റ്റ് ഡിഫെൻസ് മാക്സ് ഔട്ടായി, ഡിഫെൻസും അതേപോലെ തന്നെ ഒഫെൻസും മാക്സ് ഔട്ടായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ സ്കെൽട്ടൺ ട്രാപ്പ് അതേപോലത്തെ ട്രാപ്സ് ഒത്തിരി ട്രാപ്സ് ഉണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാപ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. അത് നിങ്ങളുടെ അടുത്ത് വരുന്ന കുറച്ച് ലൂട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് 2 builders, എൻ്റെ ഇപ്പോൾ 2 builders ഫ്രീ ആണ്. അപ്പം എൻ്റെ അടുത്ത് വലിയ ഡിഫെൻസ് അപ്ഗ്രേഡ് ആയുള്ള ട്രൂപ്പ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉള്ള ഇത് വെച്ചിട്ട് നിങ്ങളുടെ ട്രാപ്പുകൾ അപ്ഗ്രേഡിന് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡേഴ്സ് വെറുതെ നിൽക്കില്ല. നമ്മളൊരു കാരണവശാലും നമ്മുടെ ബിൽഡേഴ്സിനെ വെറുതെ നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര സമയനഷ്ടം വരികയാണ്. നിങ്ങളൊരു COC കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച കയ്യിൽ കുറച്ച് സക്സസ് ആവണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഒരിക്കലും ബിൽഡേഴ്സിനെ വെറുതെ നിർത്താൻ പാടില്ല. ഓക്കെ, ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സ് ചോദിക്കേണ്ടായി ഈ ടൗണുകളിൽ, അതായത് റഷ്ഡ് ബേസ് മാക്സ് ഔട്ട് ആക്കാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ 1 by 1 ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ടൗണുകളുടെ അനുസരിച്ച് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ടൗണുകൾ 13 ഇപ്പോൾ ഇതേപോലത്തെ ഒരു ബേസ് ആണ്, ഒത്തിരി സമയം എടുക്കും മാക്സ് ഔട്ട് ആക്കി എടുക്കാൻ. ഒത്തിരി സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് നമ്മുടെ
അപ്ഗ്രേഡ് ചെയ്യാടുക്കുന്ന ദിവസമാണ്. ഇപ്പോൾ 14 ദിവസമൊക്കെയാണ് ഈ ഒരു എക്സ്പോ അപ്ഗ്രേഡ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. പിന്നെ ലൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നല്ലൊരു ലീഗ് സ്റ്റേ ചെയ്തിട്ട് നന്നായി ലൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് കയ്യിൽ ഗോൾഡും അതേപോലെ തന്നെ എലിക്സറ് കാര്യങ്ങളൊക്കെ നിൽക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹീറോസിൻ്റെ കേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹീറോസിന് എന്തെങ്കിലും ഒപ്പം തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 3-സ്റ്റാറൊക്കെ നെവറായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് നിങ്ങളുടെ ഹീറോസ് സെറ്റാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓ, ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടു, ഞാൻ മറന്നുപോയി. അതായത് നിങ്ങൾക്ക് ഇത്ര അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആർമി ക്യാമ്പിൻ്റെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ആർമി ക്യാമ്പും കൂടി അപ്ഗ്രേഡ് ചെയ്യണം. അത് ഫസ്റ്റിൽ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ഈ എലിക്സർ സ്റ്റോറേജ് അതേപോലെ തന്നെ ഗോൾഡ് സ്റ്റോറേജിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട 2-4 ആൾക്കാരാണ് നിങ്ങളുടെ ആർമി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ. അത് മാക്സ് ആയിട്ടും ചെയ്യണം. നമുക്ക് ഒത്തിരി ലൂട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ലൂട്ട് അടിക്കാൻ നമുക്ക് ഒത്തിരി ട്രൂപ്സ് വേണം. ഈ ട്രൂപ്സിനെ എന്താണ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആർമി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ. അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ട്രൂപ്പിനെ കൊണ്ട് പോയി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർമി ക്യാമ്പ് എപ്പോഴും മസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. ഓക്കെ, ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1 by 1 ഫോളോ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഉടനെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. അല്ലാതെ നമുക്ക് ഹാക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കാന്നുള്ള പരിപാടി ഒന്നും നടക്കില്ല. കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മാത്രം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ജസ്റ്റ് റിപ്ലൈ ഒന്ന് സഹായിക്കാം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.